നല്ല വെള്ളം അടിക്കാൻ പറ്റിയ കാലാവസ്ഥയല്ലേ? ശരിയാ, ഒരു നേരിയ മഴയും ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷവും നല്ല തണുത്ത കാറ്റും ഒരു പുള്ള് വാങ്ങിക്കണം വാങ്ങിക്കണം. അങ്ങനെ ആ പുള്ള് വാങ്ങിച്ചോണ്ട് അതിവിടെ കൊണ്ട് വെച്ചിട്ട് അതിനകത്തിനെ കൊണ്ടുവെക്കുന്ന അന്നേരം തന്നെ നമുക്ക് അടിക്കാൻ മേലേ? അത് വേണ്ട, അത് വേണ്ട, വേറെ പരിപാടിയുണ്ട്. അത് വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് ഒരു വലയെടുത്തോണ്ട് നമുക്ക് നേരെ തോട്ടിലോട്ട് പോണം. എന്തിനു? ഇപ്പൊ മഴക്കാലത്ത് തോട്ടിൽ കൂടി ഇഷ്ടം പോലെ മീനാണ് ഊത്തിറങ്ങുന്ന സമയം. ഈ സമയത്ത് ഒരു വല അങ്ങോട്ട് വീശി കഴിഞ്ഞാ ഉണ്ടല്ലോ, വല നിറയെ മീനായിരിക്കണം. എല്ലാ ഐറ്റവും കാണും, പരല്, പള്ളത്തി, കുറുവ, പൂഞ്ഞാട്ടി, വയമ്പേ, എല്ലാ മീനും കാണും. അതെല്ലാം ഫ്രഷ് മീനല്ലയോ? പിന്നെ പിടയ്ക്കുന്ന മീനല്ലേ? അതിനെ ഇങ്ങോട്ട് പിടിച്ച് ഇവിടെ കൊണ്ടുവന്നതിനെ എല്ലാത്തിനെയും കൂടെ അങ്ങോട്ട് നന്നായിട്ട് വൃത്തിയാക്കണം. അതൊക്കെ ചേച്ചി ചെയ്ത് തരുമല്ലോ അല്ലേ? അവളൊന്നും ശരിയാക്കത്തില്ല, അത് നമ്മൾ തന്നെ ചെയ്തേ പറ്റൂ. അതൊക്കെ ചേച്ചിയോട് ചെയ്ത് തരാൻ പറ, അത് നീ ചെയ്യണം. ഞാനോ മീൻ വെട്ടാനോ? ഞാൻ ഈ വെള്ളം വെള്ളയ്ക്കകത്ത് കഴുക്കാകത്തില്ല. നീ വെട്ടണം. ശരി, എനിക്ക് മീൻ ഞാൻ വെട്ടിത്തരാം. പക്ഷെ അതിന്റെ അകത്ത് മുളക് പൊടി വരട്ടുന്നതും വറക്കുന്നതൊക്കെ നിങ്ങളായിക്കോ. അതൊക്കെ ഞാൻ ചെയ്തോളാം. നല്ല മുരുമരാന്ന് വറുത്തെടുക്കും. മുരുമരാന്ന് നമ്മുടെ കുരുമുളകൊക്കെ അരച്ച് അവനെ അങ്ങോട്ട് കുറച്ചു നേരം അങ്ങോട്ട് പിടിപ്പിച്ച് വെച്ചിട്ട് ഇതിനെ അങ്ങോട്ട് എടുത്ത് വെളിച്ചെണ്ണയിൽ അങ്ങോട്ട് അവനെ അങ്ങോട്ട് വറക്കും. എന്നിട്ട് വലിയൊരു പ്ലേറ്റിലോട്ട് ഇത് അങ്ങോട്ട് തട്ടുവിടാം. കൂമ്പാരം പോലെ കൂട്ടി വെക്കണം. കൂമ്പാരം പോലെ ഒരു സവാള എടുത്തിട്ടെ വട്ടം വട്ടം അരിയണം. ബാറിലൊക്കെ തരിയല്ലേ, എന്ത് പറഞ്ഞാലും ഇങ്ങനെ നിരത്തി അലങ്കാരത്തിന് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു നാരങ്ങ രണ്ടായിട്ട് അങ്ങോട്ട് കണ്ടിച്ചിട്ട് അതിൽ ഒരറ്റം ഇങ്ങനെ പിഴിഞ്ഞ് അവന്റെ മേളിൽ കൂടെ ഇങ്ങനെ ഒഴിക്കണം. നാരങ്ങ ഉണ്ടല്ലോ അല്ലേ? നാരങ്ങ ഇല്ല. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, എന്തേലും ഇല്ല അന്നേരം അന്നേരം പറയണ. സമയത്ത് കിടന്ന് എനിക്ക് ഓടാൻ പറ്റുമോ? അതൊക്കെ സമയത്ത് കിടന്ന് ഓടാൻ പറ്റുമോ? ഒരു കാര്യം ചെയ്യ്, മീൻ പിടിച്ചോണ്ട് വരുന്ന വഴിക്ക് അവിടെ നിന്ന് ഇവിടുന്നേലും ഒരു കടയിൽ നിന്ന് ഒരു നാരങ്ങ വാങ്ങിച്ചു. ഒരു സാധനത്തിന് അന്നേരം എന്നെ കടക്ക് പറഞ്ഞു. എന്ന് ആദ്യം പോയി കുപ്പി വാങ്ങിക്കാം. വാ, കുപ്പി ആര് വാങ്ങിക്കും? നിങ്ങൾ വാങ്ങിക്കും. അല്ല, നിന്റെ ഈ കാശല്ലേ? എന്റെ കാശോ? നിങ്ങളല്ലേ ഇപ്പൊ വാങ്ങിക്കാന്ന് പറഞ്ഞേ. അല്ല, ഞാനങ്ങും പറഞ്ഞതാ, എന്റെ ഒരു ആഗ്രഹം പറഞ്ഞേ ഉള്ളൂ. നിങ്ങളല്ലേ ഇപ്പൊ കുപ്പി വാങ്ങിക്കാൻ വലയായിട്ട് അവിടെ പോയി മീൻ പിടിച്ചോണ്ട് വന്ന് വറുത്ത് തിന്നാന്ന് പറഞ്ഞത്? അതിപ്പോ ഈ മഴക്കാലമായപ്പോ ഈ ഇങ്ങനെ ഇരുന്നപ്പോ എനിക്കൊരു തോന്നൽ വന്നാട. ഒരാഗ്രഹം പറയുന്നു കേട്ടോ, മനുഷ്യൻ ഇവിടെ ആകപ്പാടെ കൊതിച്ച് ആപ്പാട് ആഗ്രഹിച്ചിരിക്കുന്ന അന്നേരം നിങ്ങൾ ആഗ്രഹം പറഞ്ഞോ? എടാ, അത് അതിപ്പോ കാശുണ്ടെ ഞാൻ വാങ്ങിക്കത്തില്ല. പിന്നെ എന്തിനാണോ ഇയാൾ ഇത്തരം കഥകളോ? എന്റെ കാശുണ്ട് ഞാൻ പിന്നെ ഇങ്ങോട്ട് വരുമോ? അത് കൊള്ളാം. ഞാൻ ഇയാളുടെ പറച്ചിൽ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഈ സാധനം വാങ്ങിക്കാനും ചെയ്യാനും ആണെന്ന്.